എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീൻ റെക്കോർഡർ ഇതാണ്. എനിക്ക് വളരെ സൗകര്യപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ ഈ മൂവ് ചെയ്യുന്ന ഈ ഒരു ഫിംഗറും കൂടി ഉള്ളതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങിനൊക്കെ ഉപയോഗപ്രദമാണ്. ഇനി ഞാൻ ചെയ്യുന്ന ഇത് ഉപയോഗിച്ച് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന് ഞാൻ ആദ്യം പറയാം. പ്രധാനമായിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഫിംഗർ വെച്ച് നമുക്കിതിങ്ങനെ റീഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു പോട്ടെ. അതായത് നമ്മളെപ്പോഴും വീഡിയോ റെക്കോർഡർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരില്ലേ, പ്രധാനമായിട്ടും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരും. അത് നമ്മൾ ഓഫ് ചെയ്തിടണം. വാട്സപ്പിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ നമ്മളൊരു വർക്ക് കൊടുക്കുന്നതിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒന്നാം ക്ലാസ്സുകാരുടെ അല്ലെങ്കിൽ സ്കൂൾ ഗ്രൂപ്പിൻ്റെയൊക്കെ മെസ്സേജുകൾ ഇവിടെ ഇങ്ങനെ വന്ന് നിറയുന്നത് കാണുന്നത് ഒരു സുഖമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ കുട്ടിക്ക് അത് കുട്ടിയത് കാണരുതല്ലോ ശരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻസ് വാട്സപ്പ് സെറ്റിംഗ്സിൽ പോയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഒന്നാ ചെയ്യാനുള്ളത്, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ ഇമേജിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഡേറ്റ് അതുപോലെ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വരാതെ നമുക്കിതൊന്ന് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇമേജിൻ്റെ മുകളിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ആ ഡേറ്റൊക്കെ പോയി. ഇപ്പോൾ നമ്മുടെ ഇമേജ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നമുക്കിത് മൂവ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് അടുത്ത ഇമേജൊക്കെ എടുക്കാം. ഇവിടെ മുകളിൽ ഇമേജിൻ്റെ മുകളിലോ താഴെയോ തൊട്ട് താഴെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് വരും പോകും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നീറ്റായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. വാട്സപ്പിലത്തെ നോട്ടിഫിക്കേഷൻ എല്ലാ തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും നമ്മുടെ സ്ക്രീനിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഗാലറിയിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ആണെങ്കിൽ ഇത്തരം ഇവിടെ ഇമേജിൻ്റെ മീതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഇമേജിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഇമേജ് മാത്രമായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ അതാണ് ചെയ്യാറുള്ളത്. അടുത്തത് യൂട്യൂബാണ്. യൂട്യൂബ് വീഡിയോസിൽ നമ്മുടെ കൈറ്റ് വിക്ടേഴ്സിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അതിലത്തെ ഒരു പാട്ട് നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കേണ്ടി വരും, അങ്ങനെയായിരിക്കും. അപ്പോൾ അത് ഞാൻ യൂട്യൂബ് നമ്മുടെ മൊബൈലിൽ ചെരിച്ച് പിടിച്ച് ഫുൾ സ്ക്രീൻ അടിക്കുമല്ലോ. ഓക്കെ, ഫുൾ സ്ക്രീൻ അടിച്ചിട്ട് ഫുൾ സ്ക്രീൻ വീഡിയോസായിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ ഫിംഗർ ശരിക്കും ആവശ്യം ഉണ്ടാവില്ല. അതൊന്നെങ്കിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡറിൽ അത് ഓഫ് ചെയ്തിടാനുള്ള ഫിംഗർ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലുമൊക്കെ സൈഡിലൊക്കെ വെച്ച് അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പോൾ യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്യലാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ സ്ലേറ്റ്. പലരുടെ കയ്യിലും പലതരത്തിലുള്ള മാജിക് സ്ലേറ്റുകൾ ഉണ്ടായിരിക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്. ഇതുപയോഗിച്ചിട്ട് ഞാൻ എഴുതൊക്കെ ചെയ്യും. അത് റെക്കോർഡ് ചെയ്ത് കുട്ടികൾക്ക് അക്ഷരങ്ങൾ എഴുതി അയക്കാറുമുണ്ട്. അങ്ങനെ പ്രധാനമായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ടെക്സ്റ്റ് ബുക്ക് റീഡിങ്, യൂട്യൂബിൻ്റെ ചെറിയ പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ, പിന്നെ സ്ലേറ്റ്. ഇനി നമുക്ക് ഈ ഇതിലത്തെ സെറ്റിങ്സ് നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെയാണ് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സെറ്റിങ്സിൽ മാറ്റാനുള്ളൂ. ആദ്യത്തെ ഒരു സെറ്റിങ്സിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സ്ക്രീൻ റെക്കോർഡർ ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങളത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. സ്ക്രീൻ റെക്കോർഡർ ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഇന്നലത്തെ എൻ്റെ ക്ലാസ്സിലത്തെ വീഡിയോസാണ്. ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ സൗണ്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ മൊബൈലിലത്തെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. ഈ ഇൻഡു മാർക്ക് കണ്ടല്ലോ, ഇത് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യായിരുന്നത് കൊണ്ടാണ്, ഓൾറെഡി റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത് കൊണ്ടാണ് ഇവിടെ ഇൻഡു വരുന്നത്. അതിന് പകരം ശരിക്കും ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുക ഈ ഒരു വീഡിയോ റെക്കോർഡറിൻ്റെ ഈ ഒരു ഇമേജാണ്, ബ്ലൂ ഇമേജാണ് കാണുക. അപ്പോൾ ഇത് സ്റ്റാർട്ട് ബട്ടനുമാണ്, സ്റ്റോപ്പ് ബട്ടനുമാണ്. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് സ്റ്റോപ്പായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം വെച്ചാൽ ഇതിൽ പോയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം, അതല്ലാതെ ചില സെറ്റിങ്സ് നോക്കാണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടെക്സ്റ്റ് ബുക്ക് റീഡിങ് നമ്മുടെ മൊബൈലിലത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ആണെങ്കിൽ നമ്മളിവിടെ താഴെ വീഡിയോ സെറ്റിങ്സിൽ താഴെ ഓറിയൻറ്റേഷൻ ഉണ്ട്, അതിൽ നമ്മൾ മാറ്റണം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗാലറിയിലത്തെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പോർട്രേറ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്, കുത്തനെയാണല്ലോ. അപ്പോൾ പോർട്രേറ്റിൽ കൊടുക്കണം. ഇനി അതിന് പകരം യൂട്യൂബ് വീഡിയോ, നമ്മൾ ഫുൾ സ്ക്രീനിൽ യൂട്യൂബ് വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അത് ലാൻഡ്സ്കേപ്പും കൊടുക്കണം. പോർട്രേറ്റ് ആണ് കുത്തനെയുള്ള വീഡിയോസിന്, യൂട്യൂബ് വീഡിയോസിന് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മൊബൈൽ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് പോർട്രേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് പ്രധാനമായിട്ടും നമുക്ക് ഇനി ഓഫ് ചെയ്യുക ഓൺ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത്
ഇവിടെ താഴെ ബാനർ ടെക്സ്റ്റ് ഉണ്ട്. ബാനർ ടെക്സ്റ്റിലാണ് നമ്മളുടെ ഈ ഒരു ഫിംഗർ കിടക്കുന്നത്, കണ്ടോ. ഇവിടെ ഞാൻ ടെക്സ്റ്റായിട്ട് ഈ ഫിംഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിനിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന്, ഇപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ എനിക്ക് ഈ ഫിംഗർ ഓഫ് ചെയ്തിടാം. ഷോർട്ട് ടെക്സ്റ്റ് എന്നുള്ളത് ഇപ്പോൾ ഓണാണ്, ഓഫ് ചെയ്തിട്ടാൽ പിന്നെ ഈ ഫിംഗർ കാണില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിതിൽ ദിവസേന ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഏത് വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആക്കുക, മറ്റൊന്ന് അതിൻ്റെ ബാനർ ടെക്സ്റ്റ്. നമുക്ക് ഈ ഇത് വേണോ, ഈ നമ്മുടെ ഫിംഗർ വേണോ വേണ്ടത് തീരുമാനിക്കാൻ ബാനർ ടെക്സ്റ്റും. ഇത് മാത്രമാണ് ദിവസേന നമ്മൾ സെറ്റിങ്സിൽ ശ്രദ്ധിച്ച് മാറ്റേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ ഓൾറെഡി അതിൽ കിടക്കുന്ന രീതിയിൽ തന്നെ പോവാം. അപ്പോൾ ഇതാണ് ഞാൻ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി പറയട്ടെ, ഇതിലത്തെ സെറ്റിങ്സിൽ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നുകൂടി ഞാൻ വിശദമായിട്ട് പറയാം. ഇതൊന്ന് നമുക്ക് നോക്കി പോയാൽ മതി. ഈ രീതിയിലാവുമ്പോഴാണ് എനിക്ക് ഇത് ഉപയോഗപ്രദം, നമുക്ക് ഏത് രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ചിലപ്പോൾ കൈൻ മാസ്റ്ററിൽ കൊണ്ടിട്ട് എഡിറ്റ് ചെയ്യാറുണ്ട്. ഇതിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്യണം വെച്ചാൽ എനിക്ക് ഈ ഒരു പാറ്റേണിൽ പോകുമ്പോഴേ കിട്ടാറുള്ളൂ. അതായത് ഈ റെസല്യൂഷനും കണ്ടോ, ഫ്രെയിം റേറ്റ്, ബൈറ്റ് റേറ്റ് താഴെ കണ്ടോ, ഇതൊക്കെ ഈ ഒരു സെറ്റിങ്സിലായാലേ എനിക്ക് കൈൻ മാസ്റ്ററിൽ അല്ലെങ്കിൽ മറ്റ് ആപ്പുകളിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്യണം വെച്ചാൽ ഈ സെറ്റിങ്സൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ടൈം ഡിലേ ബിഫോർ റെക്കോർഡിംഗ്, അത് 3 സെക്കൻഡ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ 3 സെക്കൻഡ് കഴിയുമ്പോഴേ ഇതിൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. ഇതൊക്കെ അഡ്വാൻസ് എഞ്ചിനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തു വെച്ചോളൂ. പിന്നെ എന്തെങ്കിലും തരത്തിൽ ആവശ്യം വേണമെങ്കിൽ ഇതൊക്കെ മാറ്റിയാൽ മതി. അഡ്വാൻസ് എഞ്ചിനായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഞാൻ വലിയ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോപ്പ് ഓപ്ഷൻ എന്നുള്ളതിൽ നോക്കണം, അത് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വയ്ക്കണം. ഇവിടെ രണ്ട് കാര്യങ്ങൾ, സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഓൺ സ്ക്രീൻ ഓഫ്, അത് ഓൺ ചെയ്തിടണം. സ്റ്റോപ്പ് ഓൺ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടണം. ഓക്കെ, ഇനി അടുത്തത് പോസ്, ഇത് ഞാൻ ഓൺ ചെയ്തിട്ടില്ല. ഫയൽ നെയിം, ഇയർ, മന്ത്, ഡേറ്റ് അതവിടെ തന്നെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. സേവ് ഫയൽ പ്രിഫിക്സ് അത് മാറ്റുന്നില്ല. റെസല്യൂഷൻ ഇപ്പോൾ കിടക്കുന്നത് 1280x720 കിടക്കുന്നത്. ഇതാണ് എനിക്ക് അനുയോജ്യമായി തോന്നിയിട്ടുള്ളത്, അതുകൊണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തൽക്കാലം പരിചയമാവുന്നതുവരെ എല്ലാവരും ഈ ഒരു റെസല്യൂഷൻ യൂസ് ചെയ്തോളൂ. പിന്നെ ഓറിയൻറ്റേഷൻ, നമ്മളത് മുന്നേ പറഞ്ഞതാണ്, പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ്, അത് ആവശ്യം വരുമ്പോൾ മാറ്റി മാറ്റി ഇടണം, അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ വലിപ്പം കുറഞ്ഞു പോവും. നമ്മൾ പോർട്രേറ്റ് വീഡിയോ ലാൻഡ്സ്കേപ്പിലിട്ടാൽ അത് മാറും, തെറ്റിപ്പോവും, സ്ക്രീനിൻ്റെ വലിപ്പം കുറയും, കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ബൈറ്റ് റേറ്റ്, ഞാനിപ്പോൾ ഇത് 6 Mbps കിടക്കുന്നത്, അതങ്ങനെയാണ് തന്നെ കരുതുന്നു. അടുത്തത് ഫ്രെയിം റേറ്റ്, 30 FPS അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. അടുത്തത് വീഡിയോ എൻകോഡർ, ഇത് H.264 കിടക്കുന്നത്. ഇതിലാണ് എനിക്ക് എപ്പോഴും പ്രശ്നം വരാറുള്ളത്. വീഡിയോ എൻകോഡർ H.264 കിടക്കുന്നത് MPGയിലോ H.265 കിടന്നാൽ എനിക്ക് ഇത് കൈൻ മാസ്റ്ററിലേക്ക് സപ്പോർട്ട് ആവുന്നുണ്ടായിരുന്നില്ല, അത്രയൊക്കെ എനിക്കറിയുള്ളൂ, കൃത്യം മുഴുവനൊന്നും പറയാറില്ല. അടുത്ത് ശ്രദ്ധിക്കണം റെക്കോർഡ് ഓഡിയോ. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതായത് ഓൺ ചെയ്തിട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡാവാതെ പോകും. ഓഡിയോ ബൈറ്റ് റേറ്റൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്, 64, 441, 00, ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇതിലൊന്നും വല്ലാതെ മാറ്റാനൊന്നുമില്ല. പിന്നെ ഞാനിവിടെ ഷോർട്ട് ടച്ചസ് കൊടുത്തിട്ടില്ല, അതൊന്നും ഓൺ ചെയ്തിട്ടിട്ടില്ല. ഫ്ലോട്ടിംഗ് ടൂൾ ബോക്സ് ആണ് നമ്മളിന് ഞാൻ ഓൺ ചെയ്തിട്ടിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് ടൂൾ ബോക്സ് ഓൺ ചെയ്തിടണം, കാരണം നമുക്ക് ഓഫ് ചെയ്യാൻ, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ പോയിട്ട് കണ്ടോ, ഇവിടെ താഴെ നോക്കൂ, സ്റ്റോപ്പ് ബട്ടൺ കണ്ടില്ലേ, നമുക്ക് അവിടെ പോയിട്ട് വേണം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പോൾ ആ ഫ്ലോട്ടിംഗ് ടൂൾ ബോക്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഇമേജ്, നമ്മുടെ ഈ സ്ക്രീനിൽ ആ ഫ്ലോട്ടിംഗ് ടൂൾ ബോക്സ് വീണ്ടും ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആപ്പിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ടൂൾ ബോക്സ് സ്റ്റാർട്ട്, ഞാൻ അതിവിടെ സ്ക്രീൻഷോട്ട് ഇടാം കേട്ടോ, ഈ ഒരു ടൂൾ ബോക്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ അത് ഉപയോഗിക്കാം. അതാണ് ഫ്ലോട്ടിംഗ് ടൂൾ ബോക്സ്, അത് ഓണാക്കിയിടണം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞു ബാനർ ടെക്സ്റ്റ്, ഈ ബാനർ ടെക്സ്റ്റിലാണ് നമ്മുടെ ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് ടെക്സ്റ്റ് ഓണാക്കിയിട്ടാലേ നമ്മുടെ ഫിംഗർ അവിടെ കാണുള്ളൂ. ലോക്ക് പൊസിഷൻ ഞാൻ ഓണാക്കിയിട്ടില്ല. സൈസ് 30, സൈസ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് മതിയാവും, ഇത്രയും വലുപ്പം മതിയല്ലോ നമ്മുടെ ഫിംഗറിന്. പിന്നെ ഇതൊക്കെ ബ്ലാക്ക് ആയിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലാതെ വന്നാൽ, അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളൊന്ന് കളറൊന്ന് മാറ്റിയാൽ കണ്ടോ, ഇത് ആവശ്യമില്ലല്ലോ, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയിട്ട് തന്നെ കിടക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണത് വൃത്തിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ബാനർ ടെക്സ്റ്റിലാണ് എന്നുള്ളത് ഒന്ന് ഓർമ്മിക്കുക.
അപ്പോൾ ബാനർ ടെക്സ്റ്റ് അല്ലാണ് നമ്മുടെ ഈ ഫിംഗർ കിടക്കുന്നത്. ഇനി ബാനർ ടെക്സ്റ്റ് കഴിഞ്ഞാൽ ലോഗോ ഇമേജ് അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഷോ ക്യാമറ കൊടുത്തിട്ടില്ല. ഷോ ക്യാമറ സെറ്റിങ്സ് ഒന്നും ഞാൻ ഓൺ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് കറക്റ്റ് ഇതുപോലെയൊക്കെ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാറുള്ളൂ. അതിൻ്റെ ക്വാളിറ്റി ഒന്നും വലിയ കുഴപ്പമില്ല. ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇതൊന്നും നോക്കിക്കോളൂ. ഇത് ഈ രീതിയിൽ വെച്ച ശേഷം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം. റെസൊല്യൂഷനൊക്കെ വേണമെങ്കിൽ മാറ്റാം. നമുക്ക് ഒരുപാട് റെസൊല്യൂഷൻ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞോളൂ, എനിക്ക് ഉപയോഗപ്രദമായത് ഇതായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ. അതല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എനിക്ക് എല്ലാ വിധത്തിലുള്ള റെക്കോർഡിങ്സും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരിക്കൽ കൂടി പറയാം, ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ ഓൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ പോയിട്ട് ഓൺ ബട്ടൺ കൊടുക്കുന്നു. അതോടുകൂടി നമുക്ക് നമ്മുടെ ടൂൾ ബാറ്, നമുക്ക് എവിടേക്കാണോ പോകേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഫ്ലോട്ടിംഗ് ടൂൾ ബോക്സ് ഇവിടെ കിടക്കുന്നുണ്ടാവും. ഫ്ലോട്ടിംഗ് ടൂൾ ബോക്സ് ഇവിടെ കിടക്കുന്നുണ്ട് ഇതുപോലെ. ആ ഇതിലത്തെ റെക്കോർഡിങ്ങിൽ ക്ലിക്ക് ചെയ്യാം. ഫ്ലോട്ടിംഗ് ടൂൾ ബോക്സിലെ റെക്കോർഡിങ്ങിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ദാ നോട്ടിഫിക്കേഷൻ, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പും ഉണ്ട്. ഈ സ്റ്റോപ്പ് കൊടുത്താൽ വീണ്ടും ഇവിടെ എന്ത് വരും, ഈ ഒരു ഫ്ലോട്ടിംഗ് ടൂൾ ബോക്സ് വരും. അപ്പോൾ നമുക്കത് ആവശ്യം ഉള്ളവർത്തോളം രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് റെക്കോർഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ചെയ്ത് നോക്കൂ എല്ലാവരും. താങ്ക് യു.